എനിക്ക് ഉറപ്പാണ് ലൈഫിൽ നിങ്ങൾക്ക് മാറാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകും അല്ലേ? ആക്ച്വലി മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്നാലും മാറണം എന്ന് വിചാരിക്കുമ്പോൾ അപ്പോൾ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന മടിയും പ്രോക്രാസ്റ്റിനേഷനും പേടിയും ഒക്കെ അങ്ങ് ഇറങ്ങി വരും. നമ്മൾ ആഗ്രഹിക്കുന്ന പല മാറ്റങ്ങളും വളരെ പെട്ടെന്ന് ഓർ അപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷേ ചെയ്യില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പലരും കംപ്ലയിൻ്റ് ചെയ്യാറുണ്ട് ഓ എനിക്ക് ബുക്ക് വായിക്കാനൊന്നും ഒട്ടും ടൈം കിട്ടാറില്ല എന്ന്. പക്ഷേ നിങ്ങളത് സീരിയസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബുക്ക് വായിക്കാനായിട്ട് സമയം കണ്ടെത്താനായിട്ട് പറ്റും. ബട്ട് നിങ്ങളതിന് പ്രയോറിറ്റി കൊടുക്കുന്നില്ല, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എപ്പോഴും പല പല എക്സ്ക്യൂസസ് പറഞ്ഞ് ആ ഒരു കംഫേർട്ട് സോണിൽ തന്നെ അങ്ങനെ ഇരിക്കും. സോ യു ഡോണ്ട് ഗ്രോ. ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് മാറണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും മാറാനായിട്ട് സാധിക്കാറില്ല. സോ നമ്മൾ എങ്ങനെയാണ് അത്തരത്തിലുള്ള സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക? നമുക്കെപ്പോഴും നമ്മുടെ സിറ്റുവേഷൻസിനെ, സാഹചര്യങ്ങളെ ചേഞ്ച് ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? നമ്മളുടെ ആറ്റിറ്റ്യൂഡ്. ശരിയല്ലേ? നമുക്ക് സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ബട്ട് ആ സിറ്റുവേഷനോടുള്ള നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ പറ്റും. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തു വയ്ക്കുക. മോശമായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ അത് കാരണം ഫ്രസ്ട്രേറ്റഡ് ആകാതെ, സങ്കടപ്പെടാതെ, ദേഷ്യപ്പെടാതെ പകരം കാം ആവാനായിട്ട് പഠിക്കുക. ആ സിറ്റുവേഷനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. നിങ്ങളൊരു സിറ്റുവേഷനെ ആക്സെപ്റ്റ് ചെയ്താൽ തന്നെ അത് പിന്നെ നിങ്ങളെ ബോദർ ചെയ്യുകയില്ല. അത് സോൾവ് ചെയ്യാനുള്ള മാർഗം നിങ്ങളുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരികയും ചെയ്യും. പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാനുള്ള പുതിയ ലെസൺസായി മാറും. ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് യുവർ ലൈഫ്. നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് സമയവും എനർജിയും ഒക്കെ സേവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ചില സിറ്റുവേഷൻസ് നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയും ചെയ്യും, ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. ഒരു ബുദ്ധ ക്വോട്ട് ഉണ്ട്, സ്റ്റോപ്പ് ട്രൈങ് ടു സ്റ്റോപ്പ് ദ സ്റ്റോം, കാം യുവർ സെൽഫ്, ദ സ്റ്റോം വിൽ പാസ്. പക്ഷേ ചില ആളുകൾ ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കും. സിറ്റുവേഷനെ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഗിവ് അപ്പ് ചെയ്യാനാണ് എന്ന് കരുതും. ചിലർ അവരുടെ മടിയെ ന്യായീകരിക്കാനായിട്ട് ഒന്നും ചെയ്യേണ്ട എന്നുള്ള രീതിയിലിരിക്കും. ബട്ട് അങ്ങനെയല്ല. ഇവിടെ നമ്മൾ നമ്മളുടെ വിസ്ഡം ഉപയോഗിക്കണം. സപ്പോസ് ഇപ്പോൾ പുറത്ത് ഭയങ്കര മഴയാണ്, പക്ഷെ നിങ്ങൾക്ക് ജോലിക്ക് പോകണം, കടയിൽ പോകണം, ഓർ ആരെങ്കിലും അർജൻറ്റായിട്ട് മീറ്റ് ചെയ്യാൻ പോകണം എന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊരിക്കലും മഴയെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ? പക്ഷേ നിങ്ങളതും പറഞ്ഞ് ചുമ്മാ അങ്ങനെ ഇരിക്കുമോ? അതോ പകരം നിങ്ങളൊരു കുട ചൂടിയിട്ടോ അല്ലെങ്കിൽ ഒരു റെയിൻകോട്ട് ഇട്ടിട്ടോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പോയി ചെയ്യുമോ? യു ഡിസൈഡ്. ഇനിയിപ്പോൾ പുറത്ത് ഭയങ്കര ചൂടാണ്, നിങ്ങൾക്ക് എങ്ങോട്ടോ പോകാനുണ്ട്, ആ സമയത്തപ്പോൾ നിങ്ങൾ ആ കാലാവസ്ഥയെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ അതും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നോ. അത് നമ്മളെ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആക്കും, നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തും, റൈറ്റ്? പകരം നിങ്ങൾ ആ സിറ്റുവേഷനെ ആക്സെപ്റ്റ് ചെയ്ത് സിറ്റുവേഷൻ എന്തായാലും ശരി, എനിക്കതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റ് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ആ സിറ്റുവേഷൻ നിങ്ങൾക്കൊരു പ്രശ്നമേ ആകില്ല. സോ ഇവിടെ മാറേണ്ടത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. എപ്പോഴും എല്ലാത്തിനോടും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.